Isang si Hail. Inigitong snakamula. Madabdakan mare. Pray sahodri, sahodran mare. Pray pata sisters, dear fathers. Pray pata kunyamakale. Everkum. Inalla Bilyai Chude. നന്ദകാലഘട്ടത്തിന്റെ പരിത്യാഗ ദിനങ്ങളുടെ ഈ നല്ല ദിവസത്തിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹപൂർവം അച്ഛൻ നേരുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങളോടൊപ്പം വിശുദ്ധമായ ഈ ബലി അർപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്രയേറെ സന്തോഷമെന്ന് ചിലപ്പോൾ ചില ചോദിക്കുന്നുണ്ടോ മനസ്സിലെ. എവിടെയും കുർബാന ചെല്ലാൻ അവസരം കിട്ടിയാൽ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര കുർബാന ചെല്ലാൻ വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം തന്റെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ കാണിച്ചു തന്ന ഒന്നാണെന്ന് കാണിച്ചു തന്ന ക്രിസ്തുനാഥന്റെ പരമയാഗമാണ് നമ്മൾ കുർബാനയിൽ ഓർക്കുന്നത്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പറയുന്ന കാര്യവും ചെയ്യുന്ന വാക്കും ഒന്നുപോലെ കൊണ്ട് നടക്കുക, അതിനടയാളമാണ് വിശുദ്ധ കുർബാന. രണ്ട് അച്ഛന് സന്തോഷമുള്ള കാര്യം, നിങ്ങൾ ചിലപ്പോ വിശ്വസിക്കും ചിലപ്പോ വിശ്വസിക്കില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ വരുന്നത്. ദൈവമേ, തൃശ്ശൂർ അതിരൂപതൊരു അച്ഛനായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പല തവണ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. കയറാൻ അവസരം കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരിയേറെ ആളുകള് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ സമയം ദൈവം എനിക്ക് വേണ്ടി ഇന്ന് മാറ്റിവെച്ചു, ഇന്നിവിടെ വരുവാൻ എനിക്ക് അവസരം കിട്ടി. അതാണ് എന്റെ സന്തോഷത്തിന് രണ്ടാമത്തെ കാരണം. നമുക്കറിയാം നമ്മളിന്ന് നോമ്പ് കാലഘട്ടത്തിലാണ്. എന്തിനു വേണ്ടിയാണ് കത്തോലിക്ക സഭയിൽ നോമ്പ് ആചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗത്തിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നോമ്പ് കാലഘട്ടത്ത് എന്നും ഞാൻ ഓർക്കുന്ന ഒരു ഡയറി കുറിപ്പുണ്ട്. ഞാൻ മലയാളം അധികം പത്രം അധികം വായിക്കാത്ത ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ 8 വർഷമായി കോളേജുകളിലെ പഠനവും പഠിപ്പിക്കലുമായിട്ട് നടക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഇപ്പോ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിപ്പിക്കാനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അസിസ്റ്റന്റ് മാനേജറായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കും, ദൈവമേ ഒരു വിവരമില്ലാത്ത അച്ഛനാണോ പഠിക്കാനും പോകുന്നത്, പഠിപ്പിക്കാൻ പോകുന്നത്? പത്രം വായിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. പത്രം ഞാൻ അതിന്റെ തലക്കെട്ടുകൾ നോക്കുന്നതോടുകൂടെ ഒറ്റ കാര്യം മാത്രമേ വായിക്കാറുള്ളൂ, അതെന്റെ കാർട്ടൂണുകളാണ്. എന്റെ വീട് ഏനമാവാണ്. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, റോയ് നിനക്ക് എളുപ്പമുള്ള ഭക്ഷണമേ ഇഷ്ടമുള്ളൂ. കുറെ ഇറച്ചിക്ക് എല്ലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇറച്ചി ഞാൻ കഴിക്കില്ല. കാരണം എന്തെന്നറിയോ, ഇച്ചിരി കഷ്ടപ്പാടാണ് അത് കഴിക്കാൻ. വായയിലിട്ടാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. ഞാൻ നോക്കാറുണ്ട്, എന്റെ വീട്ടിലെ ഉണ്ണിവാവിയാണ് ഞാൻ, ഏറ്റവും ഉണ്ണി. ചെറിയ കുടുംബമാണ്, 7 മക്കളെ ഞങ്ങൾ ഉള്ളൂ. ആ ചിലർ ചിരിക്കും, ദൈവം 7 അല്ലേ? അന്ന് എന്റെ വീടിനടുത്ത് 13-14 ഒക്കെയാ. അപ്പൊ എന്റെ വീട് ചെറിയ കുടുംബമല്ലേ? അങ്ങനെ ഈ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് പത്രമായയുടെ കാര്യത്തിലും. എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കൂ. പത്രങ്ങളിലെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം അതിന്റെ കാർട്ടൂണുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷം 1993 ഒരു കാർട്ടൂൺ ഞാൻ വായിച്ചു. അത് ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ നോമ്പ് കാലഘട്ടത്തും ഈ കാർട്ടൂൺ ഞാൻ ഓർക്കും. കാർട്ടൂൺ എങ്ങനെയാണ്? ഒരു റെയിൽവേ സ്റ്റേഷനാണ് രംഗം. 3 ചിത്രങ്ങളാണ് ഈ കാർട്ടൂണിൽ ഉള്ളത്. 1-ാമത്തെ രംഗം, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നു അല്ലെ. നമ്മള് തൃശൂർ റെയിൽവേ സ്റ്റേഷനോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോ ഒന്ന് ഇമാജിൻ ചെയ്യുക. നമുക്കറിയാം ഒരുപാട് ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കാർട്ടൂണിസ്റ്റ് വളരെ മനോഹരമായിട്ട് ഇത് വരച്ചിട്ടുണ്ട്. 2-ാമത്തെ രംഗത്തിൽ കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്നത് ഒരു റെയിൽവേ പാളമാണ്.
ഒരു ട്രെയിൻ ഒരു റെയിൽവേ പാളത്തിൽ കിടക്കുന്നുണ്ട്. അതേ ട്രാക്കിൽ ഒരു കാളക്കൂറ്റൻ പതുക്കെ പതുക്കെ നടക്കുന്നു. മൂന്നാമത്തെ രംഗം, ഈ ട്രെയിൻ യാത്ര പുറപ്പെട്ടിട്ട് ഈ കാളക്കൂറ്റനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. മൂന്ന് കാർട്ടൂണുകളും കഴിഞ്ഞു, മൂന്ന് ചിത്രങ്ങളും കഴിഞ്ഞു, എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു വാചകം എഴുതി വെക്കുന്നുണ്ട് കാർട്ടൂണിസ്റ്റ്. അതിങ്ങനെയാണ്, ഒരു ചുവട് മാറ്റി ചവിട്ടിയിരുന്നുവെങ്കിൽ. കാർട്ടൂൺ കഴിഞ്ഞു. ഒരു ചുവട് മാറ്റി ചവിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഈ കലാകാരൻ ഈ ചിത്രങ്ങളുടെ താഴെ എഴുതുമ്പോഴ് ഒരു പക്ഷേ ഞെട്ടലോടുകൂടെ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ജീവിതം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ എന്ത് വേഗത്തിലാണ് രാത്രിയാവുന്നതെന്ന് ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എത്ര വേഗമാണ് കാലം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ സമയം ഓടിക്കൊണ്ടിരിക്കുമ്പോഴ് ഞാനും നിങ്ങളുമൊക്കെ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടത്, ഞാൻ ഓടുന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടോ? നമുക്കറിയാം, ഈ കാളക്കൂറ്റനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ ഓടുന്ന വഴികളിലെ അപകടങ്ങൾ മനസ്സിലാക്കി ഒരു ചുവട് മാറ്റി ചവിട്ടാമായിരുന്നു. ചവിട്ടിയില്ല. എന്ത് സംഭവിച്ചു കാളക്കൂറ്റനെ? ജീവിതം തീർന്നു. ഇന്ന് നമ്മുടെയൊക്കെ പലരുടെയും ജീവിതം തീരുന്നത് ഇങ്ങനെയാണ്. നോമ്പുകാലത്തിലേക്ക് കടക്കുമ്പോഴ് എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, ഒന്ന് ഒരു ചുവട് മാറ്റി ചവിട്ടുക, ധൈര്യം കാണിക്കുക. അതിനു വേണ്ടി ഞാൻ ഓടുന്ന വഴി കൃത്യതയുള്ളതാണ് എന്ന് ദുശാഠ്യം പിടിക്കാതെ ഒന്ന് ചുവടുമാറ്റി തിരിഞ്ഞു നോക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നവർക്കാണ് നോമ്പുകാലം അർത്ഥവത്തായി തീരുകയെന്ന് സഭ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയുടെ ആരാധനക്രമ മത്സരത്തിൽ പേതൃത്വ തിരുനാളെന്നും പറഞ്ഞ് നോമ്പിന്റെ ഒന്നാം ഞായറാഴ്ച നമ്മൾ പേരിട്ടത്. അല്ലേ, ഇന്ന് പേതൃത്വം എന്ന് പറഞ്ഞ ചില കാർന്നവന്മാരുടെ വായിലൊക്കെ വെള്ളം ഊറും. കാരണം എന്താ, അവസാനമായിട്ട് പിടിപ്പിടിക്കുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇറച്ചിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്നിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് നമ്മളിടയിൽ. അല്ല, പേതൃത്വ എന്ന സുറിയാനി പദത്തിനെ തിരിഞ്ഞു നോക്കുക, അനുരഞ്ജനപ്പെടുക എന്ന രണ്ടർത്ഥങ്ങളാണ്. തിരിഞ്ഞു നോക്കണം നമ്മൾ നോമ്പ് കാലഘട്ടത്തിൽ, അനുരഞ്ജനപ്പെടണം നമ്മൾ നോമ്പ് കാലഘട്ടത്തിൽ. ഞാൻ അതിലേക്ക് അതും കടക്കുന്നില്ല. ബൈബിള് ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ബൈബിളിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശയം എന്തെന്ന് ചോദിച്ചാൽ അതിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 22:34 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ നിയമജ്ഞരും കർത്താവിന്റെ അടുത്തേക്ക് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും സുപ്രധാനമായ കൽപ്പന? നമുക്കറിയാം, യഹൂദർക്ക് 613 നിയമങ്ങൾ ഉണ്ടായിരുന്നു. പഴയനിയമം വായിക്കുമ്പോഴ് ഒരുപാട് നിയമസംഹിതകള് കൊണ്ടു നടന്നിരുന്ന ഒരു ജനസമൂഹത്തെ പഴയ നിയമത്തിന്റെ താളുകള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴ് ദൈവപ്രമാണങ്ങൾ 10 എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അതിനെ രണ്ടായിട്ട് സംഗ്രഹിക്കാം. ആ രണ്ട് കാര്യമാണ് ഇന്ന് ലേഖനത്തിലും ഇന്ന് സുവിശേഷത്തിലും വായിച്ചത്. എന്തായിരുന്നു അത്? അല്ലെ, ദൈവപ്രമാണങ്ങൾ 10, അത് രണ്ടായിട്ട് സംഗ്രഹിച്ച് എന്തായിരുന്നു? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുക. 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണെന്നറിയോ? നമ്മളെ തന്നെയാണ്. അല്ലേ, നമ്മളൊക്കെ കൈക്കോട്ടിന്റെ സ്വഭാവക്കാരാ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയെന്ന് ചോദിച്ചാൽ അത് സെൽഫിഷാണ്, നമ്മളെ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ഭർത്താവിന്റെയും മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് അതിന്റെ ഒരു പ്രിന്റ് നിങ്ങൾക്ക് തന്നാൽ ആരെയാണ് നിങ്ങൾ ആദ്യം നോക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പറയും, അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിയവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ശുദ്ധ കള്ളത്തരമാണ്. എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, ശുദ്ധ കള്ളത്തരമാണ്. കാരണം എന്തെന്നറിയോ? ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക എന്റെ വൃത്തികെട്ട മുഖം എങ്ങനെയുണ്ട്, എന്നിട്ടേ അയൽപക്കക്കാരന്റെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ. കർത്താവ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എങ്ങനെയാ എന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുക? കർത്താവിന്റെ സുവിശേഷം മുഴുവൻ ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാം. രണ്ട് കൽപ്പനകളും കൂടെ ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാം, സ്നേഹിക്കുക. രണ്ടിലും വരുന്ന എന്താണ്?
സ്നേഹിക്കുകയും. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവന്റെ അടിസ്ഥാന ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹിക്കുകയല്ലാതെ വേറൊന്നുമില്ല എന്ന് കർത്താവിന്റെ സുവിശേഷം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് സന്ദേശമാണ് നിങ്ങളോട് പറയേണ്ടെന്ന് കരുതിയപ്പോഴ് കർത്താവിന്റെ ഈ സ്നേഹത്തെ കുറിച്ചല്ലാതെ എനിക്ക് വേറെ ഒന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനില്ല. നമുക്കറിയാം ക്രൈസ്തവന്റെ മതം അത് സ്നേഹത്തിന്റെ മതമാണ്. ക്രൈസ്തവന്റെ മുഖമുദ്ര അത് സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ലോകം മനസ്സിലാക്കും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ് എന്ന്. അപ്പൊ ഒരു ചോദ്യം, എന്താണ് സ്നേഹം? എന്താണ് സ്നേഹിക്കുന്ന് പറഞ്ഞാൽ, ബൈബിളിൽ ഒരു യുവാവ് കർത്താവിന്റെ അടുത്തേക്ക് ചെന്നു, എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണം? ബൈബിള് വായിച്ചു പരിചയമുള്ളവർക്ക് അറിയാം അല്ലേ, ഈ ചോദ്യം രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യം ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് രക്ഷപ്പെടുക? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, മനുഷ്യൻ ജനിച്ചന്നു മുതൽ മരണം വരെ ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചോദിക്കും, എങ്ങനെയാണ് ഈ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടുക, ഈ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക? വിവാഹം കഴിഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കും, അടുത്ത ഘട്ടം എങ്ങനെ രക്ഷപ്പെടും അല്ലേ? പ്രായമാകുമ്പോൾ ദൈവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കാനും നമ്മൾ എന്തിനാ ധ്യാനകേന്ദ്രങ്ങളൊക്കെ വരുന്നേ? ഈ ചോദ്യമാണ്, എങ്ങനെ ഒന്ന് രക്ഷപ്പെടും? നമ്മുടെ സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ തിന്മകളിൽ നിന്ന്, നമ്മുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? കർത്താവിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ച മനുഷ്യനോട് കർത്താവ് പറഞ്ഞ എന്താ? നല്ല സമരിയാക്കാരന്റെ ഉപമ. ഞാൻ ഉപമ പറയുന്നില്ല, ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിനവസാനം കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. ഏതുപോലെ? സ്നേഹിക്കുക. എന്താണ് കർത്താവിന്റെ സുവിശേഷം എന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ ആപ്തവാക്യം എന്നൊന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റുള്ളവർക്ക് വേണ്ടി നൊമ്പരപ്പെടാനും വേദനകൾ ഏറ്റെടുക്കാനുമുള്ള മനസ്സാണ് സ്നേഹമെന്ന് പറയുന്നത്. കർത്താവിന്റെ കുരിശ് എന്നെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ ആത്യന്തികമായ തത്വശാസ്ത്രം എന്നൊന്ന് ചോദിച്ചാൽ ഒരേയൊരു കാര്യമുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി നൊമ്പരപ്പെടാനും മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുക്കുവാനുമുള്ള മനസ്സ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ എത്രമാത്രം എന്റെ കുടുംബജീവിതത്തിൽ എന്റെ ജോലി സ്ഥലത്ത് ഈ സ്നേഹത്തിന്റെ അംബാസഡർമാരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, പങ്കുവെക്കുന്നതാണ് സ്നേഹം. ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ആഘോഷമാണ്. വിശുദ്ധ കുർബാനയിൽ തന്റെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ കർത്താവ് ചിന്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കും, തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓർത്തിരിക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുതന്നത്. ഓർക്കണം, സ്നേഹിക്കുന്നിടത്തൊക്കെ പങ്കുവെക്കാനുള്ള മനസ്സുണ്ട്. ഇന്ന് ഈ പങ്കുവെക്കാനുള്ള മനസ്സ് കുറഞ്ഞു പോകുമ്പോഴ് എന്നിൽ സ്നേഹം കുറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നവരാ പലരും. വിവാഹത്തിന്റെ ആദ്യ ദിവസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പറഞ്ഞിട്ട് വിവാഹത്തിലേക്ക് കടന്നത് അല്ലെ? ഇന്ന് മുതൽ അല്ലെ നമ്മൾ പ്രതിജ്ഞ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് മുതൽ എവിടം വരെ? മകരം വരെ അല്ലെ? എവിടെ? മരണം വരെ അല്ലേ? എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നേ? എല്ലതും പങ്കുവെക്കാന്ന് പറഞ്ഞിട്ടാ, വിശുദ്ധ കുർബാന പോലെ എല്ലാം പങ്കുവെക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കുടുംബജീവിതം ആരംഭിച്ചത്. അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു സഭാപ്രസംഗം പറയും, വിശുദ്ധ കുർബാന പള്ളിയിൽ ഒതുങ്ങേണ്ട ഒരു ദിവ്യ കർമ്മമല്ല, മറിച്ച് അത് പള്ളിയിൽ തുടങ്ങി, ദേവാലയത്തിൽ തുടങ്ങി, കുടുംബജീവിതത്തിൽ ആവർത്തിക്കേണ്ട ഒരു അനുഷ്ഠാനമാണ്. പേടിക്കേണ്ട, ചില ഉദാഹരണം പറഞ്ഞു തരാം. വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് അത് കുടുംബജീവിതത്തിൽ തുടരേണ്ട ഒരു അനുഷ്ഠാനമാണ്. കല്യാണത്തിന്റെ ആദ്യ ദിവസം എവിടെ ആരംഭിച്ചത്? പള്ളിയില. വിശുദ്ധ കുർബാനയുടെ കുദാശ വചനങ്ങൾ ചൊല്ലിയിട്ട് അതിന്റെ അവസാനത്ത് നമ്മൾ ചൊല്ലുന്നെന്താണ്? വൈദികം ചൊല്ലുന്നെന്താ? ആരെങ്കിലും എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം. ഭാര്യയും ഭർത്താവും ഒന്നിച്ചുകൂടിയത് കർത്താവിന്റെ നാമത്തിലാണ്. വിശുദ്ധ വിവാഹം നമ്മൾ സ്വീകരിച്ചപ്പോഴ് കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇതിന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണെന്ന് പറഞ്ഞ് പരസ്പരം പങ്കുവെക്കണം. ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പങ്കുവെക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? എന്റെ ജീവിതവും എന്റെ സമയവും എന്റെ ശരീരവും എന്റെ രക്തവും എനിക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? പലപ്പോഴും
സ്വാർത്ഥതയിൽ നമ്മൾ കിടന്നു കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ വീട് ഏനമാവാണ്. ആരെങ്കിലും അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് കുടുംബകലഹം ഉണ്ടാക്കരുതിട്ട, അല്ലേ? അച്ഛൻ പള്ളിയിൽ പ്രസംഗം ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് വീട്ടിൽ അമ്മയോടോ നാട്ടുകാരോടൊന്നും പറഞ്ഞേക്കരുത്. ഏനമാവർ കുറച്ചുപേരേക്ക് കാണാനുണ്ടാകൊണ്ടാണ്, അല്ലെ? എന്റെ വീട്ടിലെ അപ്പനുണ്ടായിരുന്ന കാലത്ത് അപ്പനൊരു നിർബന്ധമുണ്ട്, എന്നും മീൻ വാങ്ങണം വീട്ടിൽ. എനിക്കൊരു നിർബന്ധമുണ്ട്, മീൻ വാങ്ങിയാൽ വാല് വേണം, അല്ലെ? ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മേ മീനിന്റെ ഏറ്റവും കൂടുതൽ കാമ്പുള്ള ഭാഗമാണ് വാല്, അതുകൊണ്ട് വാല് എനിക്ക് വേണം. അമ്മ പറയും, പേടിക്കേണ്ട മോനെ, നീയാണ് വീട്ടിലെ ഉണ്ണി, നീയാണ് രാജാവ്, അതുകൊണ്ട് നിനക്ക് വാല് തരാം. എന്റെ വീട്ടിൽ എല്ലാ ദിവസവും സായാഹ്നമാകുമ്പോൾ അപ്പൻ അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടി കിരിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ അപ്പൻ അമ്മയും ബൈബിൾ ജീവിക്കുന്ന ആളുകളായിരുന്നു. കാരണം എന്തെന്നറിയോ, കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ കോപിച്ചോ, പക്ഷെ സൂര്യാസ്തമയത്തിന് മുമ്പ് കോപം തീർക്കണം, അല്ലെ? ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. എന്റെ അപ്പനമ്മയും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യും. എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ അത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കും. ഇന്ന് പല കുടുംബജീവിതത്തിലും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ, പറഞ്ഞു തീർക്കില്ല, ഇത് എടുത്തു വെക്കും. കുട്ടികളെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എങ്ങനെ? ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എങ്ങനെയും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇങ്ങനെയാണ്, ആറ്റത്തിന് സാന്ദ്രത കൂടിയാൽ പൊട്ടിത്തെറിക്കും. ആറ്റത്തിന് സാന്ദ്രത കൂടി ഒരു ബലൂൺ പൊട്ടണമെങ്കിൽ ആ ബലൂൺ എടുത്ത് അമർത്തിയാൽ പൊട്ടിത്തെറിക്കും. ഇതുപോലെയാ പല കുടുംബജീവിതവും. ഈ മനസ്സെന്ന് പറയുന്ന ഈ ആറ്റത്തിലെ നമ്മൾ പല പ്രശ്നങ്ങളും കൊണ്ട് നടക്കുക. വിവാഹം കഴിഞ്ഞപ്പോഴ് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എങ്ങനെ പറയുക, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമായിട്ടുള്ളൂ, അല്ലെ? അത് എടുത്തു വെച്ചു. രണ്ടാം ദിവസം വേറൊരു കാര്യം പറഞ്ഞു, അമ്മായിമ്മ ഇഷ്ടപ്പെട്ടില്ല, അത് എടുത്തു വെച്ചു. അങ്ങനെ പല സമയങ്ങള് എടുത്തു വെച്ച വേദനകളും അസ്വസ്ഥതകളും ഒരു സുപ്രഭാതത്തിൽ എടുത്തിടുമ്പോൾ നമ്മൾ പറഞ്ഞ ഡയലോഗ് എന്തെന്നറിയോ, കൊല്ലം കുറയായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്, കെട്ടി അന്ന് തൊട്ട് തുടങ്ങിയതാ, ആരുടെ കുഴപ്പം? ആരാ പറഞ്ഞ് കെട്ടി അന്ന് തൊട്ട് ഇത് കൊണ്ടു നടക്കാൻ ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ കുടുംബജീവിതത്തിലും ഇത് നമ്മൾ ഓർക്കണം. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കും, ഉണ്ടാവണം. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സ് കൃത്യമായി 8 മണിയാവുമ്പോ എന്റെ അപ്പം പറയും, വാ പ്രാർത്ഥിക്കാം. അമ്മ എന്തൊരു ഡീസന്റ് ആയിരുന്നു പ്രാർത്ഥിക്കാൻ വരിക, മക്കളായി ഞങ്ങൾ കഷ്ടപ്പാടാ, എല്ലാവരും മുട്ടുമേ നിൽക്കണം, അല്ലേ? മുട്ടുമേ നിന്ന് കൃത്യമായിട്ട് പ്രാർത്ഥന കഴിയും. അരമണിക്കൂർ കൊണ്ടു ചൊല്ലിക്കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പാനിരിക്കും എല്ലാവരും കൂടെ. അപ്പൊ ഞാൻ നോക്കും എന്റെ ഭാഗം എനിക്ക് വരുന്നുണ്ടോ, കൃത്യമായിട്ട് വാല് അമ്മ എനിക്ക് തരും. ഞാൻ നോക്കും ബാക്കിയുള്ളവർക്ക് എന്താ കൊടുക്കുന്നത്, കൃത്യമായി അതിന്റെ നടുക്കഷ്ണം അപ്പന് കൊടുക്കും. അപ്പൻ എപ്പോഴും നടുക്കഷ്ണം കൊടുക്കും. വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ സെമിനാരിൽ ജോയിൻ ചെയ്തു. സെമിനാരിയിൽ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ചെന്ന് കിച്ചണില് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മീൻ മുറിക്കുന്ന എന്നെ പഠിപ്പിക്കണം. ചേട്ടൻ പറഞ്ഞു, പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഏറ്റവും കൂടുതൽ കാമ്പ് വാലിലല്ലേ? അപ്പൊ ആളെന്നെ നോക്കി, എന്ത് മണ്ടത്തര പറയുന്നേ, അല്ല, ഏറ്റവും കൂടുതൽ കാമ്പ് നടുക്കഷ്ണത്തിലാണ്. അടക്കളയിൽ കയറി പരിചയമുള്ളവർക്ക് അറിയാം, അല്ലെ? അത് എത്ര പേർക്കുണ്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കണം, കാരണം പലരും കേറ്ററിംഗിലാണ്, അല്ലെ? മീന്റെ ഏറ്റവും കൂടുതൽ കാമ്പുള്ളത് നടുക്കഷ്ണത്തിലാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ കർത്താവേ, എന്റെ അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തനിക്ക് പ്രിയപ്പെട്ട തന്റെ പ്രിയതമന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം മാറ്റിവെക്കുന്ന ഒരു വിശ്വസ്തയായ ഭാര്യ എന്റെ അമ്മയിലുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഞെടുക്കിയിട്ടുള്ള ഒരു സത്യമുണ്ട്, കർത്താവിനെ നടുക്കഷ്ണം ഇഷ്ടമുള്ള ആളാണ്. കർത്താവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരുപാട് പരാമർശങ്ങളിൽ കൃത്യമായിട്ട് പറയും കർത്താവിന് ജീവിതത്തിന്റെ നടുക്കഷ്ണം ഇഷ്ടമുള്ള ആളാണ്. നിങ്ങൾ നോക്കുക, തിരുകുടുംബത്തിന്റെ പടമെടുത്ത് നോക്കുക, കർത്താവ് എവിടെ നിൽക്കുന്നേ, നടുക്ക്. യോസേപിതാവിനും മേരിക്കും നടുക്ക് കർത്താവ് കയറി നിൽക്കും. കർത്താവ് മരിക്കുന്ന രംഗം നോക്കുക, ആകാശത്തിനും ഭൂമിക്കും മധ്യേ കർത്താവ് മരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ മധ്യേ ആരെങ്കിലും എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും. മധ്യേ കയറി നിൽക്കുന്ന നടുക്കഷ്ണങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവാണ് എന്ന് ഒരു ഞെട്ടലോടുകൂടെ ഞാൻ ഓർത്തു. നമ്മൾ ഓർക്കണം, ജീവിതത്തിന്റെ നല്ല ഭാഗം ആഗ്രഹിക്കുന്നവനാണ് ദൈവം. പക്ഷെ നമ്മള് ജീവിതത്തിന്റെ ഏത് ഭാഗം ദൈവത്തിന് കൊടുക്കുന്നേ? എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആ അന്നാ പ്രാർത്ഥിച്ചേക്കാം, അല്ലേ? വീട്ടില് എല്ലാ സീരിയലും കണ്ടു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നമ്മൾ ആലോചിക്കും, ആ നമുക്ക് പ്രാർത്ഥിച്ചേക്കാം. കറുത്ത മുത്തും കഴിഞ്ഞ് വെളുത്ത മുത്തും കഴിഞ്ഞ്, അല്ലേ? ചന്ദനമഴയും കഴിഞ്ഞ് വേനൽക്കാറ്റും കഴിഞ്ഞു, അല്ലേ? ഏഷ്യനെറ്റ് കട്ടായപ്പോ പലരും ടെൻഷൻ അടിക്കുക, ദൈവം ഇനി എന്ത് ചെയ്യും?
ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ എന്റെ കയ്യിൽ സമയമുണ്ട്. ദൈവമാണ് ജീവൻ തരുന്നത്. ഈ ആത്യന്തികമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. അല്ലെ, വിവാഹജീവിതത്തിൽ നമുക്കറിയാം വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങള് എന്തൊരു സമയമായിരുന്നു കെട്ടിയവനും കെട്ടികൾക്കും വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ, എന്തോരം സമയം നമ്മൾ മാറ്റിവെച്ച്. കാരണം എന്താ? സ്നേഹമുണ്ടാകുമ്പോൾ മാറ്റിവെക്കാൻ നമുക്ക് പലതുമുണ്ട്. എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ സമ്പത്ത്, എന്റെ കഴിവുകള്, എന്റെ സമയം, ഇത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇതാണ് കർത്താവിന്റെ സുവിശേഷം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓർക്കുക, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പങ്കുവെക്കാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിന്റെ നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഒപ്പം ഒരു കൊച്ചു കാര്യം കൂടെ പറയാം, എന്നിട്ട് നിർത്താം. സ്നേഹിക്കുമ്പോൾ സഹനങ്ങൾ കുറയും. അൽഫോൻസ് അമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ജീവിതമാകുന്ന തുലാസിന്റെ രണ്ട് തട്ടുകളാണ് സ്നേഹവും സഹനവും. സ്നേഹം കൂടിയാൽ സഹനം കുറയും, സ്നേഹം കുറഞ്ഞാൽ സഹനം കൂടും. ഇതെനിക്ക് ഒരിക്കലും മനസ്സിലായില്ല. എന്നെ പഠിപ്പിച്ചത് എന്റെ ഒരു ക്ലാസ്മേറ്റ് പെങ്കൊച്ച. ഇവള് ഒരു പള്ളിയിൽ കൊച്ചിനെടുത്ത് നിൽക്കുന്നുണ്ട് രണ്ട് രണ്ടര മണിക്കൂർ. ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവളോട് ചോദിച്ചു, കൂടിയേ ഈ കൊച്ചിന് എത്ര കിലോ ഭാരമുണ്ട്? അവള് പറഞ്ഞൊരു 12.5 കിലോ ഭാരമുണ്ട്. അപ്പൊ ഞാൻ അവളോട് കുസൃതി ചോദിച്ചു, 12.5 കിലോ ഭാരമുള്ള ഒരു കൊച്ചിനെടുത്ത് രണ്ട് രണ്ടര മണിക്കൂർ നിൽക്കാൻ നിനക്കൊരു കുഴപ്പമില്ല? ഇല്ലച്ചാ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ എനിക്കൊരു കുസൃതി ചോദ്യം കൂടെ, ഒരു കരിങ്കല്ലെടുത്ത് 12.5 കിലോ ഭാരമുള്ള ഒരു കരിങ്കല്ലെടുത്ത് നിനക്ക് ഇപ്പുറത്തെ ഒക്കത്ത് വെച്ച് തരാം, നീ എന്ത് ചെയ്യും? എടുത്തച്ഛന്റെ തലക്കെടുത്തെറിയും. ഞാൻ ചോദിച്ചു, എന്താ വ്യത്യാസം? ഒന്നെന്റെ കൊച്ച, മറ്റത് കരിങ്കല്ല. തിരിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ, ജ്യോതിജിനും കൂടി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ വ്യത്യാസം? ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ട് എത്ര നേരം വേണമെങ്കിലും ആ കുഞ്ഞിനെടുത്ത് നിൽക്കും. അതൊരു കുരിശല്ല, അതൊരു ഭാരമല്ല. മറിച്ച് സ്നേഹമില്ലെങ്കിലോ എല്ലാം കുരിശ. ഓർത്തു നോക്കുക, ചില കെട്ടിയവന്മാർ വന്ന് പറയാം, അച്ഛാ എന്റെ കെട്ടികൾ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, അവളൊരു കുരിശ. അല്ലെ, ചിലപ്പോ കെട്ടിയവന്മാർ പറയും, എന്റെ കെട്ടിയവനൊരു കുരിശ. എന്തുകൊണ്ടാ ഇത് കുരിശായിട്ട് മാറുന്നത്? എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിൽ സ്നേഹം കുറയുമ്പോഴ് എന്റെ ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ ദൈവവും എന്റെ സഭയും എന്റെ വിശ്വാസവും കുരിശായിട്ട് മാറുന്നുവെന്ന് കർത്താവിന്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹിക്കുന്നിടത്ത് സഹനങ്ങൾ സുന്ദരമാണ്. ഉദാഹരണം വീണ്ടും പറയാം, നിങ്ങൾ കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ വർഷം ആലോചിച്ച് നോക്കി. ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, എന്തൊരു അടയും ചക്രയായിരുന്നു അല്ലേ. അമ്മായിമ്മ പറഞ്ഞ, രണ്ടു കോടെ പോ, മഴക്കാലാണ്, ഞങ്ങൾ ഒരു കോടെ പൊക്കോളാം. എന്തു വേദനകളും ഒത്തൊരുമിച്ച് സഹിച്ചതാ അല്ലെ. ആദ്യത്തെ പള്ളിപ്പെരുന്നാളിന് എങ്ങനെയാ പോയത്? ഒത്തൊരുമിച്ച്. രണ്ടാമത് പോയതോ? നീ നടന്നോ, ഞാൻ പിന്നാലെ വരാം. സ്നേഹം കുറയുമ്പോൾ സഹനങ്ങൾ കൂടും, സ്നേഹം കുറയുമ്പോൾ സഹനങ്ങൾ കൂടും. വിശുദ്ധ കുർബാനയിൽ തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിനെ ഇത്ര വേദനകൾ സഹിക്കാൻ എവിടെ നിന്ന് കരുത്ത് ലഭിച്ചു? ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിന്റെ പാടുപാടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എവിടെ നിന്ന് ദൈവത്തിന് ഈ വേദനകൾ സഹിക്കാൻ ചെങ്കുറ്റം കിട്ടി? ഏലോ ലാമ സബക്താനി എന്ന് പറഞ്ഞ് കർത്താവ് വാവിട്ട് കരയുമ്പോഴും ധൈര്യത്തോടുകൂടെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ മുരിമാറിൽ തന്റെ തല ചായ്ക്കാൻ ദൈവത്തിനോട് ശക്തി കിട്ടി. ഒറ്റ കാരണമേയുള്ളൂ, ഹൃദയം മുഴുവൻ സ്നേഹമായിരുന്നു. തുടിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടെ കർത്താവ് ജീവിച്ചു. സ്നേഹിക്കുന്നിടത്ത് സഹനമില്ല, സ്നേഹിക്കുന്നിടത്ത് സഹനങ്ങൾക്ക് പ്രാധാന്യമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹിക്കുന്നതിലൂടെ ലോകം മനസ്സിലാക്കട്ടെ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ കേട്ട ചിന്തകള് നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. മുമ്പുകാലം തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്. ഞാൻ ഓടുന്നതിന്റെ വഴികളിൽ എന്തൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നല്ല ദൈവമേ, ഈ മുമ്പ് കാലഘട്ടത്തിന്റെ പാതി ദിനങ്ങൾ ഞങ്ങൾ കടന്നുപോയി. ഈ ഒരു വർഷം നീ തന്ന അവസരമാണ് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നീ അവസരങ്ങൾ തരുന്ന ദൈവമാണ്. ഒരു പക്ഷേ അടുത്ത നോമ്പ് കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. നീ അവസരം തരുമ്പോഴ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, എന്റെ വഴികളിൽ എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് അനുരഞ്ജനപ്പെട്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല ദൈവമേ, നിന്റെ സുവിശേഷം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി സ്നേഹിക്കുക, അതാണ് സനാതനമായ കൽപ്പന.
സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കാനുള്ള മനസ്സാണ് എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ കുർബാന പോലെ വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ, സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന സുവിശേഷമായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിന്റെ നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ, അത് സമ്പത്തായിക്കൊള്ളട്ടെ, അതിന്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, അതിന്റെ സമയമായിക്കൊള്ളട്ടെ, ദൈവം തരുന്ന ജീവിതം, ആ ജീവിതത്തിന്റെ നല്ല ഭാഗം നടുക്കഷ്ണം ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നല്ല ദൈവമേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമ്മയെ പോലെ ജീവിതത്തിന്റെ നല്ല ഭാഗം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട അമ്മയെ പോലെ ഞങ്ങളെയും മാറ്റിയെടുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.